അളിയ എന്തോളിയ സുഖ പഠിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അതെന്താ ഒന്നുമില്ലാത്ത? എന്തോരൊക്കെ കാണുമല്ലോ. ആ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞേ. എന്നാ ഒന്നുമില്ല. അളിയ ചിരിച്ച് ഒരു സെൽഫി എടുക്ക. ഏടാ വിഷ്ണു ഒന്ന് അടങ്ങിയിരുടാ. നിനക്കിത് എന്താണ് പറ്റിയത്? അവിടെ തേച്ചാ തന്നെ. ആ ഒന്നുമല്ല. പിന്നെന്താ കാര്യം പറ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ഈ ഒരു വീട്ടിലുള്ള ഇങ്ങനെ ദേ ജോസിനച്ഛൻ നോക്ക്. അവന് ചോദിക്കും ചോദിക്കും പുള്ളി അവന് കാശ് കൊടുക്കും. ഇവിടെ കാശ് വേണം കുഞ്ഞിന്ന് കെഞ്ചണം, എന്നിട്ടും ഇല്ല അഞ്ചിൻ്റെ പൈസ തരില്ല. അച്ഛനാണ് അത്ര അച്ഛൻ. ടിയിൽ ഒതുങ്ങിയത് നന്നായെന്ന് ഓർത്ത് നീ അങ്ങ് സമാധാനിക്കും. ഇത് പറയാനാണോ നീ കാര്യം പറ പരിഹാരം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞേ? നിനക്കിപ്പോ പൈസ അല്ലേ വേണ്ടേ? അതെ. എന്താ അത്? കുറച്ച് റിസ്ക്കാ. നീ കാര്യം പറ, കാര്യമൊക്കെ പറയാം, പക്ഷേ കിട്ടിയ 50-50. അതൊക്കെ തരാം, നീ കാര്യം പറ. നിനക്ക് ഇവിടുത്തെ ഒരു കാവറിയോ? ഏതാ പടപ്പാവൽ? അത് തന്നെ. അവിടെ എന്ത്? അവിടുത്തെ കുടുക്കയിൽ ചില്ലറയായിട്ടാണെങ്കിലും കുറച്ച് കാശ് കാണും, അത് നമുക്കിങ്ങനെ എടുക്കാം. ആ ബസ്റ്റ് വല്ല ബാങ്കുകൾ അടിക്കാണ് പിന്നെ വരായിരുന്നു. അവിടുത്തെ കാവിലൊക്കെ ആര് കാശിടാനാ? അവിടെ കയറാൻ തന്നെ ആൾക്കാർക്ക് പേടിയാ. ആ പേടിയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് അമ്പലത്തെ ദൈവങ്ങളെക്കാളും വിശ്വാസം ഇതുപോലുള്ള കാവിലെ ദൈവങ്ങളെ. എനിക്കിപ്പോൾ പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സീൻ വലുതാവോ? എന്ത് സീൻ? ഞാനുണ്ട്. എപ്പോ പോ? എന്തിനാ താമസിപ്പിക്കുന്നത്? ഇന്നെന്നാ അങ്ങ് പോയേക്കാം. ഇന്നോ? ഇന്നിപ്പോ നീ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനോ എന്തേലും പറഞ്ഞ വീട്ടിൽ നിന്ന് റിലീസാ. 8 ആകുമ്പോഴത്തേനെ പടപ്പാതെ വന്നാൽ മതി. ശരി, ഞാൻ തീർക്കുക. കടുവായിക്കിടുവ പിടിക്കുന്നേ അമ്പുമ്പോ മറിയൊന്നിന് ചായം പൂച്ചുന്നേ വെള്ളം പോയേ വെള്ളം പോയേ കമോൺ കമോൺ എവരിഡി. പുള്ളി മരിച്ചോ? ഇല്ല. മരിച്ചല്ലേ, എപ്പോഴാണ്? നാളെ വൈകിട്ട്. അതെന്താ താമസം? പുള്ളിയുടെ ഏതോ ഒരു മോൻ വരാനുണ്ട്. അതിന് പുള്ളിക്ക് മക്കളൊക്കെ ഉണ്ടോ? അല്ലെ, ഇതുവരെ കണ്ടില്ലല്ലോ. പണ്ടെങ്ങാണ്ട് അച്ഛനോട് വേണമെങ്കിൽ നാട് വിട്ടു പോയതാ. ഓരോ തലനിറച്ചന്മാരുണ്ടല്ലോ. ഇനി എന്നെ ആക്കി പറഞ്ഞോ? വിഷ്ണു എന്തോ? ഞാനില്ല. ഞാനാ മനു. ആ നീയായിരുന്നു, ഇപ്പോഴാണോ നീ വരുന്നത്? ഒന്നും പറയണ്ടാ, വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് റിലീസാവണ്ടേ? ആ നീ എന്ത് പറഞ്ഞാ വീട്ടിൽ നിന്ന് റിലീസായ? കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് കാടിയത്. അല്ലാതെ എന്ത് ചെയ്യാനാ? എന്തിനാടാ ബാഗൊക്കെ? പിന്നെ പൈസ ഉണ്ട്. എടുക്കണ്ടാ. പിന്നെ അല്ല. പതിവില്ലാതെ കൈലിയൊക്കെ കൊടുത്തോണ്ട്. എടാ, ഇതുപോലുള്ള പരിപാടിക്ക് പോകുമ്പോ ഈ കൈലിയാ ഏറ്റവും നല്ല സേഫ്. അഥവാ ആരെല്ലാം പിടിച്ചാലും തലവഴി ഇട്ട് ഓടാം. ഏ ഇടുക്കനാ? പിന്നല്ല. നീ പൈസയുടെ ആവശ്യം എന്താ ഒന്നും പറഞ്ഞില്ല.
ഹൂ, ഒന്നും പറയിക്കുന്നില്ല ഭേദം. കഴിഞ്ഞ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ എനിക്ക് 12,000 രൂപയുടെ ഗിഫ്റ്റാണ് മേടിച്ചു തന്നെ. ഈ വരുന്ന 3-ാം തീയതിയുടെ ബർത്ത്ഡേ. എങ്ങനെ പോയാലും 10,000 രൂപയുടെ ഗിഫ്റ്റ് വേണം. ആ, അതും ശരിയാ. നിനക്ക് പേടിയുണ്ടോ? ചെറുതായിട്ട്. എന്നാ പേടിക്കണം, കാവെടുക്കാറേ. ഈ സമയം ആരും അതൊഴി പോകാറില്ല. നിനക്ക് പേടിയില്ലേ? ഞാൻ അത്ര കാവ് ഉണ്ട്. ഇതൊക്കെ എന്ത്? എന്നാ പിടി. നിനക്കറിയാവോ, നൈറ്റ് വാക്കിങ് എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ചിലപ്പോഴൊക്കെ രാത്രി ഞാനിങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. പോയാ? ഇല്ല, ഉണ്ട്. ഞാൻ വിചാരിച്ചു നീ പേടിച്ചു പോയിരുന്നു. സത്യം? നീ അല്ലണം പൈസ ഉണ്ടെന്ന്. എന്നിട്ട് എവറാ അറിയാതെ? ഓ, എന്തൊക്കെയായിരുന്നു പരിഹാരം ഉണ്ടാക്കാം. 50-50 ഒലക്കേട മൂഡ്. വേറെ പ്ലാൻ ഉണ്ട്. മിണ്ടരുത്, നിനക്കിനി വോയിസ് ഇല്ല. നീ അല്ലട കോപ്പ ഒരുമാതിരി. എന്നാ പരിപാടിയാണ് ഇന്നലെ കാണിച്ച? അളി, നീയല്ലേ പറഞ്ഞേ നിനക്ക് പേടിയില്ല, നൈറ്റ് വാക്കിങ് ഒരു വീക്ക്നെസ് എന്നൊക്കെ. അതൊക്കെ ശരിയാ. എന്ന് പറഞ്ഞാൽ എന്നോട് ഒറ്റ കിട്ടണ പോണമായിരുന്നു. അതിപ്പോ അളിയെ നമ്മൾ ഇന്നലെ കവേച്ച് കണ്ടില്ലേ? അത് പ്രേതമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നീട്ടെന്ന കയ്യിലില്ലേ? അത് ഞാൻ അങ്ങോട്ട് എറിഞ്ഞപ്പോൾ മരത്തേ തൂങ്ങി കിടന്ന. എന്നാ പിന്നെ നിനക്ക് അത് നേരത്തെ പറയാൻ കുറച്ചുകൂടായിരുന്നു. അത് ഞാൻ പിന്നെ ഓർത്ത്. എന്താ എന്ത്? അളിയ, ദൈവമുണ്ടോ? ദൈവമുണ്ട്. പണം നമ്മൾ തേടി വന്നുണ്ടോ? മാറ. എടാ, ഇനി നീ ഒന്നും പറയണ്ട. ഇത് നമ്മൾ കളഞ്ഞിട്ട പൈസ അല്ലേ? ഇത് നമുക്കൊള്ളാം. പോട.
മക്കളെ ഇവിടെയാണ് കിടന്നൊരു പേഴ്സ് കിട്ടിയായിരുന്നു. ഇല്ല ഏട്ടാ ഇല്ല, ഇതാണ് ഏട്ടാ. ചേട്ടനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ ഇത് തന്നെ, ഞാൻ ഒരു 2 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്. അതിനു മുമ്പൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വീട് വിട്ടു പോയിട്ട് 3 വർഷമായി. അതെന്താ പറ്റി? പണ്ടച്ഛനോട് പൈസ വെച്ചിട്ട് അച്ഛൻ പൈസ തന്നില്ല. ആ വാശിക്ക് ഞാനങ്ങ് അച്ഛൻ്റെ പേഴ്സ് അടിച്ചു മാറ്റി. അന്ന് അച്ഛനെ കുറെ തല്ലി. പിന്നെ എടുത്ത പൈസയേക്കാൾ തിരിച്ച് കൂടുതൽ കൊടുക്കണമെന്ന് അച്ഛനോടൊരു വാശി തോന്നി. പിന്നെ ആ ഗതികേടിൻ്റെ ഒരു തോന്നിവാസം കാണിച്ചു. അതെന്താ അച്ഛനെ കയറി തല്ലിയത്? ഏയ്, അന്നങ്ങ് നാട് വിട്ടു. ഉള്ള ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ഒരു ജോലി തരപ്പെടുത്തി. പക്ഷേ ആദ്യ ശമ്പളം തീരെ കുറവായിരുന്നു. എൻ്റെ ആവശ്യങ്ങൾക്ക് പോലും തികഞ്ഞില്ല. അപ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ വില മനസ്സിലായത്. ചേട്ടനെ വീട്ടിൽ പോകണം. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു വീട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന്. പക്ഷേ അച്ഛനെന്ന് വിളിക്കും നാളെ വിളിക്കുന്ന ഓർത്ത് ഒരുപാടിരുന്നു. പക്ഷേ അച്ഛനറിയാത്ത അമ്മയെന്ന് തന്നെ വിളിക്കുമായിരുന്നു. ഈയിടെ അമ്മ വിളിച്ചപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു, അച്ഛൻ എന്നെ ഒന്ന് കാണണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല, സെൻഡ് ചെയ്യായി പോകും. ശരിയെന്നാ. പുള്ളി മരിച്ച? പുള്ളിയുടെ ഏതോ ഒരു മൂവും വരാനുണ്ട്. പണ്ടെങ്ങാണ്ട് അച്ഛനോട് വേണമെങ്കിൽ നാട് വിട്ടു പോയതാ. ഞാൻ വീട് വിട്ടു പോയിട്ട് 3 വർഷമായി. ഈയിടെ അമ്മ വിളിച്ചപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു, അച്ഛനെ എന്നെ ഒന്ന് കാണണമെന്ന്. ഈ ഒരു വീട്ടിലുള്ള ഇങ്ങനെ ദയാ ജോസിനച്ഛൻ നോക്ക്, അവന് ചോദിക്കും ചോദിക്കാൻ പുള്ളി അവന് കാശ് കൊടുക്കും. ഇവിടെ കാശ് വേണേൽ കുഞ്ഞിന്ന് കെഞ്ചണം, എന്നിട്ടും ഇല്ല അഞ്ചിൻ്റെ പൈസ തരില്ല. അച്ഛനാണത്ര അച്ഛൻ.